നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ എലവീഴ പൂഞ്ചിറയുടെ സെക്കൻഡ് പാർട്ടാണ്. പിന്നെ ഈ എലവീഴ പൂഞ്ചിറ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു വൈബാണ് കേട്ടോ. കാരണം ആ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, നല്ല അന്യായ വ്യൂ ആണ് കേട്ടോ. കാരണം ഒരു പ്രത്യേക ഭംഗിയാണ്, ചെറു പുല്ലുകൾ കൊണ്ട് ആ മലനിരകൾ ഇങ്ങനെ അലങ്കരിച്ചേക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇനിയിപ്പം അധികം ദൂരമൊന്നുമില്ല നമുക്ക് എലവീഴ പൂഞ്ചിറ എത്തിച്ചേരുവാനായിട്ട്. ഒരു അങ്ങേയറ്റം പോയാൽ ഒരു 2 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞനിയന്മാരുണ്ട്, അനുജത്തിമാരുണ്ട്, അവരെല്ലാവരും ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഉണ്ട് എങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു വളർച്ച നമുക്ക് വിലയിരുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പുഴ കണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു നമ്മുടെ ആ ഡാമിൻ്റെ ഒരു കൈവരിയായിട്ടുള്ളൊരു പുഴയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ അപ്പം ഞങ്ങളവിടെ ചെറിയൊരു കടവ് കണ്ടു, അവിടെ ഇറങ്ങി ഒന്ന് കാലും മുഖവും ഒന്ന് കഴുകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത് കേട്ടോ അത് ഈ ഡാമിൻ്റെ ഒരു കൈവരിയായിട്ടുള്ള പുഴയാണ് എന്ന്. കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ അവർ ആ കുഞ്ഞുങ്ങൾ പിടിച്ചതാണ് കേട്ടോ ആ മീന്, കാരണം അവർക്ക് എന്തോ അക്വേറിയം ഉണ്ട്, അപ്പോൾ അക്വേറിയത്തിൽ ഇടാനാണ് എന്ന് പറഞ്ഞു. എന്നാലും മിടുക്കരി പിള്ളേരായിരുന്നു കേട്ടോ. അക്ഷയക്കുട്ടനും അഖിലക്കുട്ടനും ഭയങ്കര മീൻപിടുത്തമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് കടലിൻ്റെ സെയിം സെറ്റപ്പാണ്, വേലിയേറ്റവും വേലി ഇറക്കവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ചേട്ടാ അങ്ങോട്ട് ഒന്ന് ഇറങ്ങണ്ട, പരിചയമില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞു. എന്നെ പേടിപ്പിച്ചു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെന്നാണോ പറയുന്നത്. നമ്മളെന്തായാലും തിരിച്ച് യാത്ര തുടരുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എലവീഴ പൂഞ്ചിറ എത്തണം, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എലവീഴ പൂഞ്ചിറയുടെ ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. കാരണം അധികം എന്താ പറയുക, ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും ആ വെയിലിൻ്റെ ഒരു കാഠിന്യമൊന്നും നമ്മളെ അലട്ടത്തില്ല. കാരണം ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ഇളം കാറ്റും എല്ലാം മിക്സ് ചെയ്തുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഫാമിലി ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ ഒത്തിരി പിള്ളേർ സിറ്റ് വരുന്നുണ്ട്, ബൈക്കിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ബൈക്കിൽ എന്ന് വെച്ചാൽ ഒരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പിള്ളേർ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നിങ്ങളെല്ലാവരും കോട്ടയത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഒരു സൺഡേയിൽ ചെറിയൊരു ട്രിപ്പോടുകൂടി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ കോട്ടയത്തുള്ളവരെ സംബന്ധിച്ച് അവർക്കൊരു മല എന്താ പറയുക, മലമ്പ്രദേശമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കിയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു സൺഡേയൊക്കെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന, ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ട നമുക്കൊരു സ്ഥലമാണിത്. ഏറ്റവും അടുത്തുള്ളൊരു പ്രദേശമാണ് മേലുകാവ് എലവീഴ പൂഞ്ചിറ. അപ്പോൾ നിങ്ങളൊക്കെ ഫാമിലിയായിട്ട് വരിക, എൻജോയ് ചെയ്യുക.
പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. ചുറ്റും മലനിരകളാലും മൂടിപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും മലനിരകൾ മാത്രമേ ഉള്ളൂ. അതിനൊരു ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. എൻ്റെ വീട് കോട്ടയത്തായിട്ട് പോലും ഞാൻ ഇവിടെ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. എനിക്ക് ഈ പ്രായമായിട്ടാണ് ഞാൻ ഈ ഒരു എലവീഴ പൂഞ്ചിറ ഞാൻ വന്ന് കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീടിനടുത്തൊക്കെ ഉള്ള, വീടിനടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമ്മൾ പോയി കാണണം കേട്ടോ. ഇപ്പോൾ ഒത്തിരി പൈസ മുടക്കിയൊക്കെ യാത്ര ചെയ്യാണ്ടൊന്നും നമുക്ക് അതിനെ ഇപ്പം നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് കണ്ടമാനം പൈസ മുടക്കി നമുക്ക് ഒത്തിരി ലോങ് ഒന്നും പോകാൻ പറ്റിയല്ല ഒരു കുടുംബത്തോടൊപ്പം ഒരു ട്രിപ്പ് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ വരുവാണെങ്കിലും ഇപ്പം കുടുംബത്തിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഒരു സന്തോഷമായിരിക്കും. പിന്നെ എന്തായാലും പിടിച്ച കയ്യാലെ അവരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ. രണ്ട് അനിയന്മാരെയും അനീതിമാരെയും കൊണ്ട് നിലത്ത് നിർത്തിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അവർ സന്തോഷത്തോടുകൂടി തന്നെ ചെയ്തു കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് നാരങ്ങാവെള്ളമൊക്കെ സ്പോൺസർ ചെയ്തു, നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചു. ഒത്തിരി ടാങ്ക്സ് ഉണ്ട് കേട്ടോ നാരങ്ങാവെള്ളമൊക്കെ മേടിച്ച് തന്നതിന്. എൻ്റെ ടോപ്പിലായിട്ട് ചെറിയൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലും ചെറിയ നാരങ്ങാവെള്ളമോ സ്നാക്സോ കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിലും നമുക്കവിടെ കിട്ടും. ഒത്തിരി വലിയ കടയൊന്നുമല്ല, ചെറിയൊരു കട. അപ്പോൾ നമുക്ക് അവിടെ സൈഡിലിരുന്ന് നമുക്ക് കുടിക്കണേ കുടിക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കൂട്ടുകാരെ കണ്ടു, കണ്ടപ്പോഴേ പറഞ്ഞു നമുക്കൊരു ചാനലുണ്ട് കേട്ടോ, പേര് ആൽബിൻ വ്ളോഗ്സ് എന്നാണ്, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ആദ്യം ഇങ്ങനെയൊക്കെ പറയാണ്ട് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ അതങ്ങോട്ട് മാറി കേട്ടോ. കാരണം നമുക്കറിയാം നമുക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ആരും സംസാരിക്കില്ലല്ലോ, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വേണം സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു മടിയൊന്നുമില്ല, ആരെ കണ്ടാലും എടുത്തിട്ട് അലക്കും കേട്ടോ. നമുക്കൊരു ചാനലുണ്ട്, ആൽബിൻ വ്ളോഗ്സ് എന്നാണ് പേര്, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജീപ്പുമായിട്ട് ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ പോയപ്പോൾ അപ്പം നമ്മുടെ വണ്ടിയിൽ ലോഗോ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ചാനലിൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ വീഡിയോയുടെ ഒരു ഇൻട്രോ ആ ഒരു മ്യൂസിക് കേട്ടു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പമ്പിൽ അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ അവിടുത്തെ ജോലിക്കാരനാണ്. പുള്ളി അപ്പോൾ നമ്മുടെ ആ ലോഗോയിൽ നോക്കി നമ്മളുടെ ചാനലെടുത്ത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. ഞാനിപ്പോൾ ഈ കൂടുതലും നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കൂടുതലും കണ്ടേക്കുന്നൊരു ബൈക്കാണ് കേട്ടോ, ഹിമാലയൻ. അത് പൊതുവേ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്, വണ്ടി മല കയറാനൊക്കെ സെറ്റാണോ വണ്ടി? കാരണം ഒത്തിരി ആൾക്കാർ പിള്ളേരിച്ചിട്ട് ആ വണ്ടി ഉപയോഗിക്കുന്ന കാണാം, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ആ ജീപ്പുകാരൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുകയായിരുന്നു ആ താഴോട്ട് പോയി കഴിഞ്ഞാൽ ജീപ്പ് ഇറങ്ങിപ്പോകും അങ്ങോട്ട്, അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് പുള്ളി പറഞ്ഞത് നമുക്ക് കൊച്ചി നെടുമ്പാശ്ശേരിയൊക്കെ കാണാം എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഏതൊരു ഭാഗത്തായിട്ടാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കൂടുത്തി വരുവാണെങ്കിൽ അവർക്ക് അവരിവിടുത്തുകാരാണല്ലോ, അപ്പോൾ അവർക്ക് അറിയാമായിരിക്കും. അപ്പം നമുക്കറിയത്തില്ല. അപ്പം ആ ചേട്ടൻ പറഞ്ഞത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയൊക്കെ കാണാം എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് ഇറങ്ങിപ്പോകാം എന്ന് വിചാരിച്ചു. പിന്നെ ഇവർ നമ്മളോട് പറഞ്ഞു എന്തൊക്കെയാലും നിങ്ങൾ പൊയ്ക്കോ, തിരിച്ച് പോകാൻ നേരത്ത് വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. എന്തായാലും അവരോട് പറഞ്ഞു വെറുതെ നടക്കാനായിട്ട് നിൽക്കണ്ട, നിങ്ങളും കയറിക്കൂ, നമ്മൾ താഴോട്ടാണ് പോകുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, അപ്പം നമുക്കതെല്ലാം കാണാം എന്ന് പറഞ്ഞ് അവരെയും കൂടുത്തി കൂട്ടി കേട്ടോ. വണ്ടി ഇറങ്ങിയപ്പോൾ മൂന്നേകാലായി, രണ്ടേകാലിൽ വണ്ടി പണിതിറങ്ങി. നമ്മൾ ടയറൊക്കെ മാറ്റി ഇട്ടപ്പോൾ ടയറും റിമെല്ലാം മാറ്റി ഇട്ടപ്പോൾ ഏകദേശം ഒരു പിന്നെ എക്സ്ട്രാ ലൈറ്റുകൾ കാര്യങ്ങള്. ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല ഗുമ്മ സ്ഥലമാണ് കേട്ടോ. പിന്നെ ആ എന്താ പറയുക, ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെയുള്ള ഓഫ് റോഡും അതൊരു പ്രത്യേക മൂഡാണ് കേട്ടോ. വണ്ടി അതിലേക്കൂടെ പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വലിയ കട്ട ഓഫ് റോഡൊന്നും അല്ല നമുക്ക്, എന്താ പറയുക, നല്ല ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ഓഫ് റോഡാണ് കേട്ടോ. അങ്ങനെ വലിയ ഭയങ്കരമായിട്ടുള്ള കല്ലോ കാര്യങ്ങളോ ആ ഒരു കേസ് കേട്ടൊന്നും ഇല്ല, പക്ഷേ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ദൂരെ മലനിരകൾ കാണാം. അത് നല്ല കറുത്ത നിറത്തിൽ ആ മലനിരകൾ കാണുമ്പോൾ തന്നെ ആ മേഘത്തോടൊക്കെ തൊട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ അതിൻ്റെ കൂടുതൽ ആകാശവും ഒരു നീലക്കളറിൽ, എന്ന് വെച്ചാൽ മഴയ്ക്ക് മുന്നോടിയായിട്ടായിരിക്കാം എന്ന് തോന്നുന്നു. അതും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ മേളിൽ നിന്ന് ആ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു താഴെ ഒരു റിസോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഭയങ്കരം വലിയ ബിൽഡിങ്ങും ഒരു ഹോട്ടൽ സെറ്റപ്പിലുള്ള ഒരു അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ ഒരു വീട് പോലത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ. അവർ പറഞ്ഞത്
നാല് ഫാമിലിക്ക് താമസിക്കാം സൗകര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതേ മുന്നോട്ട് പോന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറുതായിട്ട് തീ, ആ പുല്ലിലൊക്കെ തീ കയറി പിടിച്ചേക്കുന്ന കണ്ടു. അത് കാട്ടുതീയാണോന്ന് അറിയത്തില്ല കേട്ടോ, കാട്ടുതീയാണോ, ഇനിയിപ്പോൾ ആരെങ്കിലും തീ ഇട്ടതാണോന്നും അറിയത്തില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ തീ കൂടുവോ അത് മൊത്തം അവിടെ എന്താ പറയുക പുല്ല് മൊത്തം കത്തിപ്പോവോ ഒരു കേസ് കിട്ടും അറിയത്തില്ല. താഴെ ആ റിസോർട്ടിനവിടെയായിട്ട് ആൾക്കാരുണ്ട്, പക്ഷേ ആരും വന്ന് നോക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ വല്ലതും അതുപോലെ കെടുത്താൻ പോയിട്ട് ഇനിയിപ്പം നമ്മൾ പോലും തീ ഇട്ടാന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ടാൽ പിന്നെ അതും കൂടെ ആയി. അതുകൊണ്ട് ആ വക പരിപാടിക്ക് പോയില്ല. പിന്നെ നമ്മളിതേ മുന്നോട്ട് വന്നു. ഇതേ ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ ആ റിസോർട്ട് എന്ന് പറഞ്ഞത്, ഈ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട്. പിന്നെ നമ്മളിതേ ഏകദേശം നമ്മളിതേ ഈ ആള് നിൽക്കുന്ന രണ്ടുപേര് നിൽക്കുന്ന അവിടം വരെ നമ്മൾ ചെന്നാൽ മതി, അവിടം വരെ ഉള്ളു വഴി. നോക്കി 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 ചേട്ടാ, നേരെ 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 അടിപൊളി സെറ്റ് സെറ്റ്. ഒന്നും പറയാനില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ നിൽക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്, പക്ഷേ ഏകദേശം ഒരു രണ്ടേകാൽ മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അവിടെ നിന്ന് നമുക്ക് എന്തായാലും തിരിച്ച് പോരാനായിട്ട് തോന്നത്തില്ല, നമ്മളെ പിടിച്ച് പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയും നെടുമ്പാശ്ശേരിയൊക്കെ കാണാം എന്ന് പറഞ്ഞത്. പക്ഷേ നല്ല നമുക്ക് ഒത്തിരി ലോങ്ങിലുള്ള നമുക്ക് പ്രദേശങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, കാരണം താഴോട്ട് ഒത്തിരി ഉണ്ടോ എന്തോ പുഴയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് വല്ല ഈ ഡാമിൻ്റെ വല്ല ആർച്ച് ഡാമിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങളായിരിക്കാം കേട്ടോ, അതറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഇച്ചിരി താഴോട്ടൊക്കെ ഇറങ്ങിപ്പോവാം, പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. കാരണം അവിടെയൊക്കെ പോയി നിന്നിട്ട് വല്ല കാല് തന്നിപ്പോയാൽ പിന്നെ അതും കൂടെ ആയി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോയില്ല. പിന്നെ എന്തായാലും ചെറുതായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി, എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു.
ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കപ്പയും നല്ല സൂപ്പർ മീൻകറിയും പിന്നെ നല്ല അടിപൊളി മുളക് ചാലിച്ചതും. മുളക് ചാലിച്ചത് കപ്പയുടെ കൂടുത്തി ഒന്നും പറയാനില്ല, വേറെ ലെവൽ സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടുതൽ നല്ല ചൂട് കട്ടൻകാപ്പിയും ഉണ്ട്. കാരണം നല്ല ഇരിഞ്ഞു പോകഞ്ഞ് നിൽക്കാൻ നേരത്ത് അതിൻ്റെ പുറകെ ചൂട് കട്ടൻകാപ്പിക്കണ കുടിക്കുമ്പം ഒന്നും പറയാനില്ല കേട്ടോ, വേറെ ലെവൽ സാധനമാണത്. അങ്ങനെ എന്തായാലും കപ്പയെല്ലാം കഴിച്ചു കഴിഞ്ഞു, ചൂട് കട്ടൻകാപ്പി കുടിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നിയതാണ് കേട്ടോ, നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മൾ ആ ഒരുമിച്ച് പങ്കുചേർന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സിന് സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പരമാവധി എന്നല്ല, നമ്മൾ ഒരിക്കലും നമ്മൾ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ നമ്മളവിടെ കളഞ്ഞിട്ട് പോരരുത്. ഒന്നില്ലെങ്കിൽ കയ്യിലൊരു കൂട് കരുതുക, നമ്മൾ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ നമ്മൾ ആ കൂടിലിടുക, ഒന്നില് വീട്ടിലോട്ട് കൊണ്ടുപോയിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേസ്റ്റ് കളയാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെയേ അത് കളയാവുള്ളൂ. ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളത് കളഞ്ഞിട്ട് പോരരുത് കേട്ടോ, അത് നമ്മൾ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഒത്തിരി നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല, കാരണം നമുക്ക് ഇനിയിപ്പം വേറൊരു സ്ഥലത്തോട്ടും കൂടെ നമുക്ക് പോകാനുണ്ട്. നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേറൊരു സ്ഥലം കൂടെ നമുക്ക് കവർ ചെയ്യണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റ് ആയാലും ശരിയാവത്തില്ല, അതുകൊണ്ട് നമ്മൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പേര് പറയോ? സ്ഥലം അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. നമ്മൾ തിരിച്ചു പോരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി അലൻ, വിഷ്ണു, ശീതൾ, ഗിഫ്റ്റി, ഇനിയും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കാരണം നിങ്ങളുടെ എപ്പോഴും സപ്പോർട്ടും സഹകരണവും നമുക്ക് വേണം. അപ്പോൾ എന്തായാലും നല്ലൊരു എൻ്റർടൈനിങ്ങുമായ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.